എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. 46 ലക്ഷം കുടുംബശ്രീ പ്രവർത്തകർ തിരികെ സ്കൂളിലേക്ക് പോകുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൗതുകകരമായിട്ട് നമ്മൾ കണ്ടത്. ഒരു തമാശ പോലെയാണ് പലരും പരിപാടി കണ്ടത്. ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള താല്പര്യത്തോടെയാണ് പരിപാടിയിൽ പങ്കുചേർന്നത്. എന്നാൽ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാര്യങ്ങൾ കാണാം എന്നാണ് തോന്നുന്നത്. വിജ്ഞാന സമ്പാദനമാണ് സർക്കാർ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ 9:30 മുതൽ 4:30 വരെ ക്ലാസ്, അസംബ്ലി, ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം, കലാപരിപാടികൾ, ഓരോ പീരീഡിനുമിടയിൽ ബെല്ലടിക്കൽ, ഇങ്ങനെയൊക്കെയാണ് രീതികൾ. ചിലരൊക്കെ യൂണിഫോം ധരിച്ചാണ് സ്കൂളിലെത്തിയത്. 5 പാഠങ്ങളായി തിരിച്ചുള്ള പരിശീലനത്തിന് 15,000-ത്തോളം അധ്യാപകർ നേതൃത്വം നൽകിയിട്ടുണ്ട്. പുതിയ കാലത്തെ നേരിടാൻ പുത്തൻ പദ്ധതികൾക്ക് രൂപം നൽകാൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. കുടുംബശ്രീക്കാർക്ക് ഈ പഠനത്തിലൂടെ ഇതിനൊക്കെ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ സങ്കല്പം. ജീവിതകാലം മുഴുവൻ മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക, ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന ധാരണയിൽ നിന്നും ചിലർക്കൊക്കെ എങ്കിലും പുറത്തു കടക്കാൻ കുടുംബശ്രീയുടെ പരിപാടി കൊണ്ട് സാധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതുപോലെ സ്കൂളിലേക്ക് വരാൻ കഴിയില്ല എന്നാണ് ഉറപ്പെങ്കിലും പഠിക്കാവുന്ന, അറിവ് നേടാവുന്ന വഴികൾ ഒരുപാട് വേറെയും ഉണ്ട് എന്ന തിരിച്ചറിവിന് കുടുംബശ്രീക്കാർക്കല്ലാത്തവർക്കും സാധിക്കണം. ഒരു ഹോബി തുടങ്ങുന്നതും ഒരു ഭാഷ പഠിക്കുന്നതും ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്യാൻ സാധിക്കുന്നതുമൊക്കെ ഇത്തരം മേഖലയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഇതിനൊന്നും പ്രായം ഒരു തടസ്സമേ അല്ലല്ലോ. നീക്കി വെക്കാൻ അല്പം സമയം, മനസ്സിനെ വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കാനുള്ള ക്ഷമ, അത്രയൊക്കെ ആവശ്യമുള്ളൂ. നമുക്കും വിദ്യാർത്ഥിയാവാം, ആജീവനാന്ത വിദ്യാർത്ഥി. ഇനി എന്തു പഠിക്കാനെന്ന് ചിന്തിക്കാൻ വരട്ടെ. പഠനത്തിലെ ലക്ഷ്യം ജോലിയും വരുമാനവും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സംഗതി എളുപ്പമാണ്. പഠനത്തൊരു തമാശയെടുത്തു നോക്കൂ. പരീക്ഷയെക്കുറിച്ചോ മാർക്കിനെക്കുറിച്ചോ മാഷിൻ്റെ ചൂരലിനെക്കുറിച്ചോ പേടിക്കാതെ ക്ലാസ്സിൽ പോകാൻ കഴിയുന്ന രസകരമായ അനുഭവം തന്നെയായിരിക്കും അത്. സാമൂഹികമായി ഒത്തുകൂടാനും ഒറ്റപ്പെടലുകൾ ഒഴിവാക്കാനും തന്നെപ്പോലെയുള്ളവരോടൊത്ത് അല്പം സമയം ചെലവഴിക്കാനുമൊക്കെ ഇത്തരം പഠനം സഹായം ചെയ്യും. തന്നെപ്പോലെയുള്ളവർ എന്നതുകൊണ്ട് വയസ്സിൻ്റെ കാര്യത്തിലല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരേ വിഷയം പഠിക്കാൻ ഒരേ ക്ലാസ്സിലിരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. തലച്ചോറിന് അല്പം ജോലി കൊടുക്കുക എന്നതും പ്രധാന സംഗതിയാണ്. തലച്ചോറിനെ മനസ്സിനൊക്കെ ഒന്ന് ഫ്രഷാക്കി വെക്കാനും സജീവമാക്കാനും ഇത്തരം പഠനങ്ങൾ സഹായിക്കും. ശാസ്ത്രം പറയുന്നത് മറവി രോഗത്തെ തടയാനൊക്കെ ഇത്തരം ഉദ്ദീപനങ്ങൾ സഹായിക്കും എന്നാണ്. വിവര കൈമാറ്റം നടത്തുന്ന നാഡീകോശങ്ങളെ ഊർജസ്വലമായി നിർത്താനും ഈ പഠന പ്രക്രിയക്ക് സാധിക്കും. മനസ്സും ശരീരവും ഒക്കെ അങ്ങനെ ഊർജസ്വലമായി നിൽക്കുന്നതോടെ അവയെ ബാധിക്കാനിടയുള്ള രോഗങ്ങൾക്കും കുറവുണ്ടാകും എന്നുറപ്പ്. ചുരുക്കി പറഞ്ഞാൽ, ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് തലച്ചോറിനെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുക എന്ന്. നന്ദി.